ഡാറ്റ സ്ട്രക്ചറിൽ സോർട്ടിങ്ങിന് പുറമെ ഇനി നമുക്ക് സെർച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് കൂടി നമുക്ക് ചെയ്യാം. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ആ അറയിലുണ്ടോ എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സെർച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരറയിലൊരു 5 or 6 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ റാൻഡമായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ നമ്പർ, എനിക്കിപ്പോൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ അതിലുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? സെർച്ചിങ് എന്ന് പറയുന്നത്. സെർച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സം പർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് ആ ഒരു ലിസ്റ്റിലുണ്ടോ, നമ്മുടെ അറയിലുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് ദ എലമെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിസ്റ്റ്, ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ് സക്സസ്ഫുൾ ആൻഡ് ദ പ്രോസസ് റിട്ടേൺസ് ദ ലൊക്കേഷൻ ഓഫ് ദാറ്റ് എലമെൻറ്റ്, അതർവൈസ് ദ സെർച്ച് ഈസ് കോൾഡ് അൺസക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എലമെൻറ്റ് നമ്മുടെ അറയിലുണ്ടെങ്കിൽ, ആ ലിസ്റ്റിലുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ എന്ത് വിളിക്കാം? സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയാം. അതുപോലെ ആ ഈ ഒരു പ്രോസസ്സ് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂവിനെ, അതായത് വാല്യൂ എവിടെയാണോ കിടക്കുന്നത്, ആ ഒരു ലൊക്കേഷനെ എന്ത് റിട്ടേൺ ചെയ്യും? നമ്മുടെ ഈ പ്രോഗ്രാം റിട്ടേൺ ചെയ്യും, ആ എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യും. അതർവൈസ് ദ സെർച്ച് ഈസ് കോൾഡ് അൺസക്സസ്ഫുൾ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ ആ എലമെൻറ്റ് ആ ലിസ്റ്റിലില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് നമ്മൾ കണക്കാക്കും. ദർ ആർ 2 പോപ്പുലർ സെർച്ച് മെത്തേഡ്സ് ദാറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓർഡർ ടു സെർച്ച് സം ഐറ്റം ഇൻ ടു ദ ലിസ്റ്റ്. അപ്പോൾ എന്താണ്, നമുക്ക് 2 മെത്തേഡാണ് നമ്മുടെ ഈ ഒരു സെർച്ചിങ് ആൽഗോരിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ 2 ടൈപ്പാണ് നമ്മൾ മോസ്റ്റ് എല്ലാ കേസിലും, നമ്മൾ മോസ്റ്റ് ഓഫ് ദി കേസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൗവർ ചോയ്സ് ഓഫ് ദി ആൽഗോരിതം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ലിസ്റ്റ്. അപ്പോൾ എന്താണ്, നമുക്ക് ഏത് ആൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മുടെ ലിസ്റ്റ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സെർച്ചിങ് മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 2 ടൈപ്പാണുള്ളത്. അതിന് രണ്ടിനും പറയുന്ന പേരാണ് എന്ത്? ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. അപ്പോൾ 2 ടൈപ്പ് സെർച്ചിങ് മെത്തേഡ്സ് ആണുള്ളത്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ഈ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ടൈപ്പും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ലിസ്റ്റ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ അതിൻ്റെ മാനറിലാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്, ലീനിയർ സെർച്ച് നടത്തണോ അല്ലെങ്കിൽ ബൈനറി സെർച്ച് നടത്തണോ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി ലീനിയർ സെർച്ച് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് അൺസോർട്ടഡ് ലിസ്റ്റിലാണ് നമ്മുടെ എന്ത് ലീനിയർ സെർച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണോ ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അപ്പോൾ 2 ടൈപ്പ് ലിസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കാം. ഒന്ന് അൺസോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റും ഉണ്ട്, അതുപോലെ സോർട്ടിങ് ചെയ്തിട്ടുള്ള ലിസ്റ്റും ഉണ്ട്. അപ്പോൾ അൺസോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലീനിയർ സെർച്ച് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സെർച്ചസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ കമ്പയർ ദ എലമെൻറ്റ് വിത്ത് ഓൾ അതർ എലമെൻറ്റ് ഗിവൺ ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സീക്വൻഷ്യൽ ഓർഡറിലാണ് അത് കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു അറയെന്ന് വിചാരിക്കുക. 8, 2, 6, 3, 5 എന്ന് പറഞ്ഞിട്ടുള്ള 5 elements ഉള്ള അറയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 5 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റാണ് നമുക്ക് എന്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, 5 എന്നുള്ള എലമെൻറ്റ് ആദ്യം 8 കമ്പയർ ചെയ്യും, തുല്യമാണോ അല്ല. 2 കമ്പയർ ചെയ്യും, തുല്യമാണോ അല്ല. 6 കമ്പയർ ചെയ്യും, തുല്യമല്ല. 3 കമ്പയർ ചെയ്യും, തുല്യമല്ല. അങ്ങനെ ലാസ്റ്റ് 5 കമ്പയർ ചെയ്യും. 5 കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ 5-ാമത്തെ എലമെൻറ്റാണ് എന്ത്, നമ്മുടെ 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ സീക്വൻഷ്യൽ ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നിനെ നമ്മുടെ എലമെൻറ്റ്സ് നമ്മുടെ അറയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. വെൻ ദ എലമെൻറ്റ് വാല്യൂ ഈസ് മാച്ച്ഡ് ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ. എപ്പോഴാണോ വാല്യൂ മാച്ച് ആവുന്നത് അപ്പോൾ നമ്മുടെ വാല്യൂ മാച്ച് ആയിട്ടുള്ള ആ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ലീനിയർ സെർച്ചിൽ നടക്കുന്നത്. സിമ്പിളായിട്ടുള്ള സെർച്ചിങ് മെത്തേഡാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലീനിയർ സെർച്ച് അൺസോർട്ടഡ് ലിസ്റ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സീക്വൻഷ്യൽ ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ എലമെൻസിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ലീനിയർ സെർച്ച് നടക്കുന്നത്. അടുത്തത് ബൈനറി സെർച്ച്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ സോർട്ടഡ് അറേ ഓഫ് ലിസ്റ്റ്. ബൈനറി സെർച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്
സോർട്ടഡ് അറേയിലാണ്, സോർട്ട് ചെയ്തിട്ടുള്ള അറേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനറി സെർച്ച് നടത്തുന്നത്. ഇറ്റ് ഫൈൻഡ്സ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ അറേ ആൻഡ് കമ്പയർ ദ വാല്യൂ വിത്ത് മിഡ് പോയിൻ്റ്. അപ്പോൾ ബൈനറി സെർച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അറേൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കും. ഈ മിഡ് പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മുടെ അതർ വാല്യൂസിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് മാച്ചസ് വിത്ത് മിഡ് പോയിൻ്റ് ദ വാല്യൂ ഈസ് റിട്ടേൺഡ്. അപ്പോൾ നമ്മുടെ മിഡ് പോയിൻ്റിനേറ്റ് നമ്മുടെ വാല്യൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ മാച്ച് ആണെങ്കിൽ ആദ്യം അത് മിഡ് പോയിൻറ്റിനോട് ചെക്ക് ചെയ്യും. അങ്ങനെ വാല്യൂ മാച്ച് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇഫ് ദ വാല്യൂ ഈസ് ലെസ് ദാൻ ദ മിഡ് പോയിൻ്റ് ദെൻ ഇറ്റ് സെർച്ചസ് അറ്റ് ലോവർ ഹാഫ് ഓഫ് ദി അറേ. അങ്ങനെ ഇനി നമ്മുടെ മിഡ് പോയിൻറ്റിനേറ്റ് ആദ്യം കമ്പയർ ചെയ്യും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യും. ഇനി അഥവാ നമ്മുടെ മിഡ് പോയിൻറ്റിനേക്കാളും ചെറുതാണ്, ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ലോവർ ഹാഫ് ഓഫ് ദി അറേയാണ് എന്ത് നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ ഇഫ് ദ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ മിഡ് പോയിൻറ്റ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ മിഡ് പോയിൻറ്റിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പർ ഹാഫ് ഓഫ് ദി അറേയാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലൊരു ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം മിഡ് പോയിൻ്റ് നമ്മളെടുക്കും, മിഡ് പോയിൻറ്റിനോട് നമ്മുടെ വാല്യൂ തുല്യമാണോ നോക്കും. അങ്ങനെ തുല്യമാണെങ്കിൽ അതാണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഇനി അഥവാ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ പാർട്ട് മാത്രം സെർച്ച് ചെയ്താൽ മതി. അഥവാ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ മിഡ് പോയിൻറ്റിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, അപ്പർ ഹാഫ് ഓഫ് ദി അറേ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു അറേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2, 4, 7, 9, 13, 15, 16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 7 എലമെൻറ്റ്സ് ഉള്ള അറേയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, 4 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഈ അറയിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് വേണം, മിഡ് പോയിൻ്റ് കാണണം. മിഡ് പോയിൻ്റ് എങ്ങനെ കാണാം, n+1/2. നമുക്ക് 7 എലമെൻറ്റ്സ് ഉണ്ട്, 7 എന്തെന്ന് പറയുന്നത്, n എന്ന് പറയുന്നത്. അപ്പോൾ 7+1/2, 8/2 = 4. അപ്പോൾ ഫോർത്ത് എലമെൻ്റ് ആണ് നമ്മുടെ എന്ത്, നമ്മുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫോർത്ത് എലമെൻ്റ് എത്രയാണ്, 9 നമ്മുടെ മിഡ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടി. അപ്പോൾ ആദ്യം കമ്പയർ ചെയ്യും, 4 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 9 ഈക്വൽ ആണോ, അല്ല. അപ്പോൾ മിഡ് പോയിൻറ്റിനോട് ഈക്വൽ അല്ല. ഇനി എന്താണ്, 9 ചെറുതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് ലോവർ ഹാഫിലാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, 4 കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ലോവർ ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസ്, സോർട്ടഡ് അറേയാണല്ലോ, അപ്പോൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും, ചെറുതെന്ന് വലുതിലേക്കായും പോകുന്നുണ്ടാവുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ എന്തായിരിക്കും, ചെറുതായിരിക്കും, റൈറ്റ് സൈഡിൽ എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 4 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 9 ചെറുതായതുകൊണ്ട് 4 എവിടെയായിരിക്കും, നമ്മുടെ ലോവർ ഹാഫിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യണം, 60 from array. ഇനി നമുക്ക് എന്താണ്, 60 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സെയിം അറേ ആയതുകൊണ്ട് നമ്മുടെ മിഡ് പോയിൻറ്റ് 9. അപ്പോൾ 9 തുല്യമല്ല, 60 എന്നുള്ളത് തുല്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി എന്താണ്, 9 വലുതാണ് 60 എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, 9 > 60 ആണ്. അപ്പോൾ അതുകൊണ്ട് 16 > 9 ആണ്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ സെർച്ചിങ് വാല്യൂ എവിടെയായിരിക്കും, അപ്പർ ഹാഫിലായിരിക്കും നമ്മുടെ സെർച്ചിങ് വാല്യൂ ഉണ്ടായിരിക്കുക. 9 വലുതായതുകൊണ്ട് ആ ബൈനറി, ആ ഒരു അറേൻ്റെ ലിസ്റ്റ് എവിടെയായിരിക്കും, 60 എന്ന് പറഞ്ഞിട്ടുള്ളത് അറയിൽ എവിടെയായിരിക്കും കിടക്കുന്നുണ്ടാവുക, അപ്പർ ഹാഫിലായിരിക്കും നമ്മുടെ അറേ കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെർച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അറേയിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെർച്ചിങ് മെത്തേഡ്. 2 ടൈപ്പ് സെർച്ചിങ് മെത്തേഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ലീനിയർ സെർച്ചും അതുപോലെ ബൈനറി സെർച്ചും. ഈ സെർച്ചിങ് മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ലീനിയർ സെർച്ച് നമ്മൾ ചെയ്യുന്നത് അൺസോർട്ടഡ് ലിസ്റ്റിലാണ്, ബൈനറി സെർച്ച് ചെയ്യുന്നത് സോർട്ടഡ് ലിസ്റ്റിലാണ്. അങ്ങനെ ലീനിയർ സെർച്ചിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ പർട്ടിക്കുലർ എലമെൻറ്റ് അറേയിലുള്ള എല്ലാ എലമെൻറ്റിനോടും ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോഴാണോ നമ്മുടെ കമ്പാരിസൺ സക്സസ് ആവുന്നത്, അപ്പോൾ ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ബൈനറി സെർച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു മിഡ് പോയിൻ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ആ മിഡ് പോയിൻറ്റിനേക്കാളും ചെറുതാണ്, ലെസ് ദാൻ ആണ് നമ്മൾ കൊടുത്ത വാല്യൂ എങ്കിൽ അത് അപ്പർ ഹാഫിലായിരിക്കും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ മിഡ് പോയിൻറ്റിനേക്കാളും ചെറുതാണ് നമ്മുടെ കൊടുത്ത വാല്യൂ എങ്കിൽ അത് ലോവർ ഹാഫിലായിരിക്കും, നമ്മുടെ കൊടുത്ത വാല്യൂ മിഡ് പോയിൻറ്റിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എവിടെയായിരിക്കും, അപ്പർ ഹാഫിലായിരിക്കും.
ഇനി നമ്മുടെ മിഡ് പോയിൻറ്റിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെർച്ചിങ് മെത്തേഡിൽ നടക്കുന്നത്.